ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഉമ്മൽക്കോയില് വന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പൊ ഇവിടെ ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മൽക്കോയിലുള്ള പേൾ ഹോട്ടലിന്റെ ഉള്ളിലുള്ള ഒരു ബാക്ക് വാട്ടർ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ റിവ്യൂലൊക്കെ നല്ല അടിപൊളി ഫുഡാണെന്നാണ് കേട്ടത്. പിന്നെ സ്പൈസി ആയിട്ടുള്ള കേരള സ്റ്റൈൽ ഫുഡാണ്. അത് മാത്രമല്ല, ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ കള്ളക്കൂട്ടം എന്ന് പറഞ്ഞായിരുന്നു. ജസ്റ്റ് വീക്കെൻഡ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണപ്പോൾ നമ്മുടെ അടുത്ത കള്ളിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് ഔട്ട്സൈഡിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല വിൻ്റർ സീസണിൽ നമുക്ക് ഈ ഔട്ട്സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമായിട്ട് തോന്നി. നല്ല പൂളും അതുപോലെ തന്നെ ബീച്ചിൻ്റെ വ്യൂ ആണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽ അവിടെ സിഗ്നേച്ചർ ഫുഡ് പറയുന്നത് പാൽക്കപ്പയും നല്ല സ്പൈസി ആയിട്ടുള്ള ഫിഷ് കറിയും ആണ് ഇവിടെ സിഗ്നേച്ചർ ഫുഡായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടത്തിൽ പാനങ്കള്ള പറയുന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഒരു വേറൊരു ഫുഡ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലേ ചിക്കൻ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 70 ദിർഹംസ് ആണ്. പക്ഷേ ക്ലേ ചിക്കൻ നമ്മളപ്പോൾ തന്നെ പറഞ്ഞാൽ ഓർഡർ ചെയ്ത് പെട്ടെന്ന് കിട്ടത്തില്ല. ഒരു 3 അവേഴ്സാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മുന്നേ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളെ കേരള സ്റ്റൈൽ ഫുഡ് തന്നെ കണ്ടോ, നമ്മളെ കേരള സ്റ്റൈൽ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെനു എന്ന് പറയുന്നത്. സ്പെഷ്യാലിറ്റി കപ്പയും അതുപോലെ തന്നെ ആ ക്ലേ ചിക്കനും ആണ്. നമ്മുടെ കള്ള് കൊണ്ടുവന്നിട്ടുണ്ട്. കള്ള് കൊണ്ടിട്ടുണ്ട്, പനങ്കള്ളെന്നാണ് പറയുന്നത്. കണ്ട നല്ല പതയൊക്കെ വരുന്നുണ്ട്. ഞാൻ കള്ള് കുടിക്കാറില്ല, പക്ഷെ മണം എനിക്കറിയാം. ശരിയാ, കള്ളിന്റെ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് ഹസ്ബൻഡിനെ കൊണ്ട് കുടിപ്പിക്കാം. ഞാൻ പറയില്ല, 650 ml ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിനെ അകത്ത് കുടിച്ചല്ലോ ഞാൻ 2 ഗ്ലാസ്, അങ്ങനെ 3 ഗ്ലാസ്സാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത അതേ പാൽക്കപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കാം. അല്ല തന്നെ നമുക്ക് മലയാളികൾക്ക് നമ്മുടെ ബനാനലി ഫീസ് സ്റ്റഫ് ചെയ്ത എല്ലാ ഒരു പ്രത്യേകത ഇഷ്ടം തന്നെയാണ്. ആ സ്മെല്ലും ആ ടേസ്റ്റും. പിന്നെ കപ്പ എന്ന് പറഞ്ഞാൽ ഒരു കള്ളുഷാപ്പിന്റെ ഇത് പറയുമ്പോൾ കപ്പയും അതിന്റെ കോമ്പിനേഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതേ തുറക്കാണ്. അപ്പൊ അതിന് മുകളിലായിട്ടാ കേട്ടോ ഫിഷ് നമ്മുടെ ആ പാൽക്കപ്പയുടെ മുകളിലായിട്ട് സ്റ്റഫ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു ടേസ്റ്റും നമ്മുടെ ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവറും കൂടി ഈ ബനാന ലീഫിൽ സ്റ്റഫ് ചെയ്തിട്ട് റെഡിയാക്കിയതുകൊണ്ടേ ആ ഒരു ഫ്ലേവറും കൂടി ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. ഓർഡർ ചെയ്ത ടെൻഡർ കൊക്കനറ്റ് ചിക്കൻ ആണ്. അപ്പൊ ഇത് ഞാൻ അധികം സ്പൈസി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിക്കും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തത്. പിന്നെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടോ. നമ്മുടെ ആ ടെൻഡർ കൊക്കനട്ടിന്റെ ഉള്ളിൽ അപ്പൊ അതിന്റെ വാട്ടറും ആ ഒരു പൾപ്പൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചിക്കൻ ഇട്ടിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മുടെ ദം കിട്ടൂല, അതേപോലെ ദം ഇട്ടിട്ട് കണ്ടോ അതിന്റെ ആ പൾപ്പൊക്കെ ഉണ്ട്. കൊക്കനട്ടിന്റെ പൾപ്പും ആ ഒരു വാട്ടറിലൊക്കെ ആ ജ്യൂസി ആയിട്ടുള്ള വാട്ടറിലാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ട് കണ്ടോ. ഇതാണ് നമ്മളുടെ ആ ടോഡി ഇങ്ങനെയാണ് വരുന്നത് ബോട്ടിൽ. പിന്നെ നമ്മള് ഒരു വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ആ ബോട്ടിൽ സെർവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സെർവ് ചെയ്ത് തന്നതാണ്. അപ്പൊ ഇതില് ഇവര് പറയണത് നമ്മളുടെ ശ്രീലങ്കനാണ്, പ്രൊഡക്ഷൻ ഓഫ് ശ്രീലങ്ക എന്നാണ് പറയണത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ ആ റിവ്യൂ നമുക്കൊന്ന് പറയണമല്ലോ. നമുക്കൊന്ന് മാനേജറിനൊന്ന് വിളിക്കാം. മാനേജറിനൊന്ന് വിളിക്കും.
ഹലോ ഗുഡ് ഈവനിങ് ഇപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയാണ് നമ്മുടെ ആ ടെൻഡർ കോക്കനറ്റിൽ വന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തത് നല്ല രസമായിരുന്നു പിന്നെ ഞാൻ അറിഞ്ഞായിരുന്നു നമ്മുടെ പേൾ ഹോട്ടലിന്റെ എക്സിക്യൂട്ടീവ് ഷെഫും ആണ് ഇവിടുത്തെ ബാക്ക്വേർഡ് എന്താണ് മാനേജറും ആണ് രണ്ടും ഓൾ ഇൻ ഓൾ ആളാണ് നല്ല സ്ട്രോങ് ടീമിന്റെ അതിൽ തന്നെ കൈക്കുമരി മനസ്സിലായല്ലോ ഒന്നും ഇവര് നല്ല ഷെഫാണ് അപ്പൊ അവരെ ഒരു കൂട്ടായ്മയിലൊരു വലിയ കൊച്ചി പിന്നെ കൂട്ടായ്മയുടെ ഒരു സക്സസ് ആണ് പിന്നെ അതുമാത്രല്ല ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ കാര്യമല്ല നമ്മളെ ഒത്തന്റിക് മെയിൻറ്റെയിൻ ചെയ്യാമോ നമ്മുടെ ടേസ്റ്റ് നാട്ടിൽ മറന്നുപോയ ഒരു ടേസ്റ്റ് ഒക്കെ കൂടുതൽ ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് ആയിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മുടെ കൊക്കനറ്റിന്റെ ആ ഒരു ടേസ്റ്റും എല്ലാവരും നാച്ചുറൽ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയും തിക്ക് കൊക്കനറ്റിന്റെ ആ ഒരു ഫീൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട് അപ്പൊ നല്ലൊരു ബാലൻസ് ഗുണങ്ങള് അറിയുന്ന ഏതൊരു വ്യക്തി അറിയില്ല ഞാൻ നമ്മളുടെ കൊണ്ടുവന്നപ്പോള റിവ്യൂ കണ്ടായിരുന്നു ശരിയാ പണ്ട് കാരണന്മാര് പറയായിരുന്നു പണ്ട് കാരണം കണ്ണിനൊക്കെ തെളിച്ച് കിട്ടും ആ ഒരു വേർഡിങ് ഇതിലൊരു നമ്മൾ കണ്ടായിരുന്നു ഇതിന്റെ ഒരു ശ്രീലങ്കന്ന് വരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സിംഗ് നാഷണൽ ഡേ പ്രോസസ് ബോട്ട്ലൈറ്റിംഗ് തന്നെ വരുന്നത് അപ്പൊ നമ്മുടെ നമ്മുടെ മട്ടിയിലെ സെർവ് ചെയ്തു രണ്ട് ടോടി വരും പിന്നെ അതുകൂടാതെ ഇപ്പം ജനങ്ങൾ കൂടുതൽ ചോദിക്കുന്നത് ചില ആൾക്കാർ സ്പൈസി ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് മുളകും ജിഞ്ചറും അങ്ങനെ ചെയ്തു അപ്പൊ അത് കുടിക്കാൻ വേറൊരു ആരോമ ഫീൽ കിട്ടും അതിന്റെ നമ്മൾ ഈ ജിഞ്ചറും പിന്നെ സോറി ജിഞ്ചറും പിന്നെ പച്ചവളം ചതിച്ചിട്ട് കൊടുക്കും അത് കുടിക്കുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റ് ആണ് പിന്നെ മുന്തിരി ചില ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും ദുബായിൽ നിന്നും പിന്നെ റസം കഴിഞ്ഞു അതുപോലെ വരുന്ന ക്ലയൻസ് ഒക്കെ മുന്തിരി കള്ളെന്ന് പറയുന്നത് അപ്പൊ അതിന് നമ്മൾ കുറച്ച് സമയം മുന്നേ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ പനങ്കള്ളാണ് അപ്പൊ അതിന്റെ ആരോമ ടേസ്റ്റ് ഫാക്ടർ കിട്ടാൻ വേണ്ടി ഇത് നമ്മള് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുന്തിരി ഇട്ടു കുറച്ചാണ് പിന്നെ അത് മാത്രല്ല നമ്മൾ മലയാളികള് ശരിക്കും പറഞ്ഞ കള്ളുപിടിയില് അത്ര വലിയൊരു പുറകോട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പുറകോട്ടല്ല കർണാടക തമിഴ്നാട് എല്ലാ കസ്റ്റമേഴ്സും കർണാടകക്കാരെന്ന് വിചാരിച്ചാൽ അവരെല്ലാരും കൂടും ഡിസീസ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അവരിപ്പോ ഒരു ഫാമിലി നമ്മളിപ്പോ മലയാളി കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ കൂടി പിന്നെ അങ്ങനെ ചെറുങ്ങനെ ഷെയർ ചെയ്യുന്നില്ല ഇവരെല്ലാരും ഓപ്പണായിട്ട് ഷെയർ ചെയ്യും കൂടികളും അതേപോലെ കർണാടക പിന്നെ തമിഴ്നാട് പിന്നെ ആസാമികളും അപ്പൊ ഫുഡ് അതന്നെ എല്ലാം സൗത്ത് ഇന്ത്യ അതിന്റെ കേരളത്തിൽ ഇഷ്ടമാവ് അപ്പൊ അതിന്റെ അവരുടെ നമുക്കൊരു സന്തോഷം നമുക്ക് അവർ നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റിയതൊരു സന്തോഷമാണ് ഞമ്മക്കല്ല നമ്മളെല്ലാ മാനേജ്മെന്റും സന്തോഷമാണ് കാരണം യുഎയിൽ എവിടെയും ഇല്ല നമ്മളിപ്പം നമ്മുടെ സ്റ്റോക്ക് ഇല്ലോടൊന്നും നമ്മൾ സേവ് ചെയ്യും അതെ അതെ കാരണം എന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ഇതിന്റെ സപ്ലൈർ കുറവ് സോ നമ്മളിപ്പോ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ചില്ലറിൽ വെച്ചിരിക്കാം ടേസ്റ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ കൊച്ചിക്കാരിയാന്ന് പറഞ്ഞപ്പോ എന്റെ നമ്മളെ കൊച്ചിക്കാരനുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണുമെന്ന് പറഞ്ഞപ്പോ നമ്മള് ഷെഫ് വിളിച്ചിട്ടുണ്ടോന്നാണ് സോറി ഇക്കാരൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഏറ്റവും ഇതിന്റെ പിന്നിൽ ഏറ്റവും വലിയ കൈപ്പിന്നൊന്നും പോകത്തില്ല നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി ഇങ്ങനെ ഒതന്റിക് ആയി കൊടുത്താൽ മതി ആള് പുറകെ വന്നു എന്നാണ് പറഞ്ഞത് അതെ അങ്ങനെ ഞങ്ങളിലേക്ക് മനസ്സൊന്നും അപ്പൊ എന്നും പറയുമ്പോ ഒരു ടേസ്റ്റ് ഫാക്ടർ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞു ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ് അപ്പൊ അങ്ങനെ പറഞ്ഞു
കൊക്കനട്ടിന്റെ ആ ഒരു ഫ്ലേവർ അങ്ങനെ കറക്റ്റ് നിൽക്കുക അതൊരു സിഗ്നേച്ചർ തന്നെയാണ്. അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ഒരു ടേസ്റ്റ് കിട്ടാത്തോണ്ട് വീണ്ടും വരുമല്ലോ. നിങ്ങളുടെ ട്രിക്കാണ് ഞങ്ങൾ ഇനി വീണ്ടും വരുത്തിക്കും. ആ ഷെഫിന്റെ റെസ്റ്റോറന്റ് എത്ര ഫുള്ള് തിരക്കായാലും ഭാഗ്യം ഞങ്ങൾക്ക് ഷെഫിനെ ഫ്രീ ആയിട്ട് കിട്ടിയ നേരത്തെ വന്നോണ്ടാവും. നമുക്ക് കൊച്ചിക്കാരനെ കാണാൻ പറ്റി ഷെഫിന്റെ വിശേഷം അറിയാൻ പറ്റി നേരത്തെ വന്നോണ്ട്. നമ്മളെ കള്ളൊക്കെ തീർന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കള്ളാണെന്നാണ് ഇപ്പൊ ആ ഇവര് കുടിച്ചു നോക്കിട്ട് പറഞ്ഞത്. പിന്നെ നമ്മളധികം തിരക്കാണ് മുന്നേ വന്നുകൊണ്ട് നമുക്ക് ഷെഫിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് സന്തോഷമായി. നമ്മുടെ കൊച്ചിക്കാരനും കൂടിയാണ്. അതുമാത്രമല്ല വീക്കെൻഡിലും ഇതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞ് റിസർവ് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കനും പ്രസ് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.